இது கண்டுபிடிக்குமே ஹா எங்கி மோக்கு டாக்டரேட் கிட்டும் நீங்களும் அல்ல இந்த புதிய புதிய கண்டுபிடித்தங்களுக்கு டாக்டரேட் கொடுக்கலானோ பதிவு இந்த பொன் நம்ம ஒன்னு போய் தரமோ இல்ல நான் என்னங்க விழிச்சு பறந்து போ என்ன நீ சிந்தையானோ அண்ணா പിന്നെ நானும் சிந்திக்க ஒரு டாக்டரேட் எனக்கும் கிட்டியாலோ मुखत्त नल्ल तेलिच्चम वेणम अदा अम्मच्चिक्क संतोषम चिलर नम्मळे तम्मिल वेर्पिरिक्कुन्न ओरु भयम सार एंतिन इंगिनोक्के भयक्कुन्नत ആരാ നമ്മളെ തമ്മിൽ പിരിക്കാൻ വരുന്നത് അങ്ങനെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാ പിരിഞ്ഞു പോകുന്നവരാണോ നമ്മൾ ആണോ എന്തോ മനസ്സിനകത്ത് വല്ലാത്തൊരു ഭയം ബാധിച്ച പോലെ എന്നാ നമുക്ക് പുറത്തേക്ക് പോം അത് വേണ്ട നമുക്ക് ഭക്ഷണം നിങ്ങൾ കഴിക്കാം ഇവിടെന്ന് വേണ്ട സർ പുറത്തുനാവാ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവും ശരി പോ രാവിലെ ഒന്ന് കുളിച്ചതാ ഒന്നും കൂടെ കുളിച്ചിരുന്നെങ്കിൽ തല ഒന്ന് തണുത്തനെ അല്ല നിന്റെ ആലോചന ഇതുവരെ കഴിഞ്ഞില്ലേ ശരിക്കും പറഞ്ഞാ അന്ന് പോലും ഒരു ആലോചന നടന്നില്ല എന്ന് അല്ല കല്യാണ ആലോചനേ ആ പൊന്തമ്മാടയായിട്ട് അതുപോലെ ആലോചിക്കാതെ നീ പ്രേമിച്ചങ്ങ് പോവില്ലായിരുന്നു ദുഷ്ട അതിനുള്ള അവസരം പോലും നീ ഞങ്ങൾക്ക് തന്നില്ല ഒന്ന് കല്യാണം ആലോചിക്കാൻ ആലോചന വരുമ്പോഴേ എന്തെടുത്ത് കൊടുക്കുവായിരുന്നു ഒലക്കിട മൂടോ എന്നാ നമുക്ക് ആ മാറ്റർ വിടാം നിന്റെ ഇപ്പോഴത്തെ ആലോചന എവിടെ എത്തി ഇനി വിദുരസുര മരിച്ചില്ലെങ്കിലോ കാണുന്നത് അവനെ തന്നെയാണെങ്കിലോ ഹേ അങ്ങനെയൊക്കെ വരുമോ എന്തുകൊണ്ട് വന്നൂടാത്തത് പ്രേതങ്ങൾ നടക്കാൻ പോവോ വിദുരസുര മരിച്ചു എന്ന് പറയുന്നു എന്നിട്ട് അവന്റെ ശരീരം ആരും കണ്ടില്ലല്ലോ പ്ലീസ് അവനെ ഇനി ജീവിപ്പിക്കണ്ട മോളെ അയ്യോ മണ്ടത്തരം പറയല്ലേ എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ബീരൻ പറയുമ്പോഴൊക്കെ ഷോ ഇനി എന്താണോ എന്തോ വിദുരസുരയെ നന്നായി മനസ്സിലാക്കിയവളാ ഞാൻ അവന്റെ ബുദ്ധിക്ക് മുന്നിൽ മറ്റാരും ഒന്നുമല്ല അവനിനി പുതിയ നമ്പർ ഇറക്കുവാണോ എന്നും അറിയില്ല അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അവൻ ജീവനോടുണ്ടെങ്കിൽ ബാധിക്കും അവനിപ്പോ നമ്മുടെ ശത്രുവാ ഇനി നമ്മളെ കൊല്ലാനായിരിക്കും അവനിവിടെ തമ്പടിച്ചിരിക്കുന്നു ഏ എന്തൊക്കെ സംഭവിച്ചാലും രോഹിണിയെ ജോസിനെ കൊന്നിട്ടേ അവൻ നമ്മളെ കൊല്ലും എന്നാലും നമ്മൾ മരിക്കുമല്ലോ ഷോ ഇവിടുന്ന് മാറേണ്ടി വരുമോ विदुरसुर जीवनोड ഇങ്ങനെ പോയാ യാത്രയുടെ സുഖം നഷ്ടപ്പെടും സാറിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം ഇവിടെ എത്തിയിട്ടും ഒരു മുറിയിൽ രണ്ടായി കഴിയുന്നതാണോ സാറിനെ വേദനിപ്പിക്കുന്നത് ഏയ് ആവുന്നല്ല കാര്യം എന്റെ മനസ്സ് ശാന്തമല്ല എന്തൊക്കെയോ എന്നെ അലട്ടുന്നു ഇങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തത് സാറാ എന്നിട്ട് അതേ സാറ് തന്നെ വെറുതെ ടെൻഷൻ അടിക്കുന്നു വിദുര സുരേഷ് ശരിക്കും താൻ കൊന്നായിരുന്നു അതിലിനി ഒരു സംശയവും വേണ്ട സർ
ഇനി അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ ആർക്കും അവനെ കൊല്ലാൻ പറ്റില്ല എന്ന് പറയേണ്ടി വരും. അവനാണോ സാറിനെ അലട്ടുന്നത്? അല്ല, ബീരാൻ പറയുന്ന പോലെ അവന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ കാണുമോ? എനിക്ക് ചിലപ്പോ നമ്മളും അവനെ കണ്ടെന്ന് വരും. അതുകൊണ്ടല്ലേ അന്ന് ബലികർമ്മങ്ങൾ നടത്തണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാനും അവനെ പോലെ ഒരാളെ ഇടയ്ക്ക് കണ്ടിരുന്നു. തന്നോട് പറഞ്ഞില്ലെന്നുള്ളു. അവന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ ഈ നല്ല യാത്ര നശിപ്പിക്കണോ? അമ്മച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നടത്തി കൊടുക്കാനാ എന്റെ തീരുമാനം. അതിനാദ്യം മനസ്സുകൾ തമ്മിൽ അടുക്കണം. നമുക്കിടയിൽ ഒരു കുഞ്ഞു വേണമെന്ന് രോണി ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ ആഗ്രഹം അല്ലല്ലോ പ്രധാനം. ഞാൻ കാരണം അമ്മച്ചിയും ജോസാറും വേദനിക്കാൻ പാടില്ല. ശരത്തെ, ഇവിടെ ഇറങ്ങണ്ടടാ, നോക്ക് പോവാം. നമുക്ക് വണ്ടി ഒതുക്കി നിർത്ത്. വണ്ടി ഒതുക്കാൻ നമുക്ക് അവരെ ഫോളോ ചെയ്യണ്ടേ? എന്തിന്? അവരെവിടെയാണ് താമസിക്കുന്നത് അറിയണ്ടേ? അതെന്തിനാ നമ്മൾ അറിയുന്നേ? ക്യാപ്റ്റൻ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല, പോകാം. സാറിന്റെ മനസ്സ് മറ്റെവിടേക്കോ സഞ്ചരിക്കാം. പോകാം സാർ. ഇവിടെയാണ് താമസം. ലച്ചുമോളില്ലാതെ ഒന്നിച്ച് പോവാം. പരലോകത്തേക്കാണോ? എങ്കിൽ ഞാൻ റെഡി. എന്താ നീ കാണിക്കുന്നത്? ചോദ്യങ്ങളൊന്നും വേണ്ട, നമ്മൾ അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് മാറുന്നു. എടാ സാഹസം കാട്ടരുത്, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എടാ ജോസിന്റെ ഓണിയും താമസിക്കുന്ന ഹോട്ടലിൽ പോകുന്നതും നീ അവിടെ മുന്നിൽ പോയി നിൽക്കുന്നതും ഒരുപോലെ. നമ്മൾ ഇവിടേക്ക് വന്നു, പിന്നാലെ അവരും. അത് ദൈവത്തിന്റെ തീരുമാനമല്ലേ? അപ്പൊ നമ്മൾ അവിടെ പോകണം. ക്യാപ്റ്റൻ വന്നില്ലെങ്കിലും ശരി, ഞാൻ അവിടെ പോകും. ഇത് വലിയ തലവേദനയായല്ലോ. എടാ അവരൊരു നല്ല യാത്രയ്ക്ക് വന്നാ നമ്മുടെ മനസ്സമാധാനം പോയി. പിന്നെ എന്തിനാണ് അവരുടെ കൂടെ കളയുന്നേ? എന്നെ പറഞ്ഞു തിരുത്താൻ നോക്കണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവിടെ എത്താൻ. എടാ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് അവർ വെക്കേറ്റ് ചെയ്തെങ്കിലോ? ഇല്ല ക്യാപ്റ്റാ, ലച്ചു മോൾക്ക് വെക്കേഷനാ. രോഹിണിക്കും സ്കൂളിൽ പോകണ്ട, അതുകൊണ്ട് കുറച്ച് ദിവസം അവർ അവിടെ തന്നെ ഉണ്ടാവും. ഓ അല്ല, നമ്മൾ അവിടെ പോയതുകൊണ്ട് നിനക്കെന്താ പ്രയോജനം? അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. എനിക്ക് പോണം, പോയേ പറ്റൂ. ഓ നായയുടെ ജോലിയാണല്ലോ എനിക്കിപ്പോ. നീ പോകുന്നിടത്തെല്ലാം വാലാട്ടി വരണമല്ലോ ഞാൻ. ഇനിയുള്ള ജീവിതം എനിക്ക് വേണ്ടി ഉള്ളതാണെന്ന് ക്യാപ്റ്റൻ തന്നെ പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ ഞാൻ പറയുന്നത് അനുസരിക്കാം. ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് എല്ലാം എടുത്തോണ്ട് വാ ക്യാപ്റ്റാ. എടാ അവര് തമ്മിൽ അടുക്കുക, പിരിയാൻ കഴിയാത്ത വിധം. അതുകൊണ്ടാണ് എല്ലാരും ഇത് മൂടി വെച്ചിരിക്കുന്നത്. രണ്ട് പുരുഷന്മാരെ ഒരേ സമയം ഒരുപോലെ സ്നേഹിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല. ഞാൻ ജീവനോട് ഉണ്ടെന്നറിഞ്ഞ അവളുടെ മനസ്സിൽ പോലും പിന്നെ ജോസ് ഉണ്ടാവില്ല. അതൊക്കെ നിന്റെ തോന്നല. ജോസും നല്ലവനാ നിന്നെ പോലെ തന്നെ. അയാളെ വേദനിപ്പിക്കാൻ രോഹിണിക്കും കഴിയില്ല. അവിടെയാണ് ഒരു പെണ്ണ് തീരുമാനം എടുക്കാൻ കഴിയാതെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ അമ്മ, എന്റെ ഭാര്യ,
മറ്റൊരുത്തനുമായിട്ട് ചേർന്നിരിക്കുമ്പോ ഞാൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കണ്ടേ? എനിക്കെന്താ മനസ്സും ഹൃദയമൊന്നും ഇല്ലേ? നിങ്ങൾ പെട്ടെന്ന് വരാൻ നോക്ക്, 5 മിനിറ്റ് ഞാൻ നോക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങ് പോകും. എടാ മോനെ, ശരത്ത്, ഈ ഹോട്ടലിലേക്ക് തന്നെ വരണമായിരുന്നോ? വെറുതെ മനസ്സമാധാനം കളയാൻ. എവിടെയായിരുന്നാലും മനസ്സമാധാനം പോവും, പിന്നെ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരട്ടെ. ഇവൻ ഇവിടെ വന്നോ? അതൊരു നിമിത്തമാ. എന്നെ കുറിച്ച് രോഹിണിയോട് പറയാൻ ആരെങ്കിലും വേണ്ടേ? ഞാനായിട്ടൊന്നും പറയുന്നില്ല, ആ കുറവ് മറ്റാരെങ്കിലും പരിഹരിക്കണമല്ലോ. എന്നെ അവൻ കണ്ടാ തീർച്ചയായിട്ടും പറയും. ഹലോ, ഇവിടെ പുതിയതായിട്ട് റൂം എടുത്താരാ? ആരായാലും അവരോട് മാന്യമായി പെരുമാറണം. അയ്യോ, എനിക്ക് മാന്യമായിട്ട് പെരുമാറാനറിയോ? ആ വരുന്നവൻ ഇത്തിരി പശക, അവനെ സൂക്ഷിച്ചോളണം. പീഡന കേസിലെ പ്രതിയ, സൂക്ഷിച്ച ദുഃഖിക്കണ്ട. പറഞ്ഞ മനസ്സിലായില്ല? ഗുഡ് മോർണിംഗ് സാർ. റൂം നമ്പർ 208-ൽ ഒരു സാഹിബാണ് താമസം. തനിക്ക് ഇംഗ്ലീഷ് അറിയോ? എന്തോ നടോ ഇത്. ഇംഗ്ലീഷ് സാറിന് മനസ്സിലായില്ല അല്ലേ? ഞാൻ പറയുന്ന ഇംഗ്ലീഷ് സാറിന് മനസ്സിലായില്ല, ഇനി സായിപ്പിന് മനസ്സിലാവുമോ എന്തോ. ഓക്കെ ഓക്കെ. ഇതിനു മുമ്പ് ഇന്ന ഹോട്ടലിൽ നിന്ന് തന്നെ എന്തിനാ പറഞ്ഞോട്ട്? അവന്മാര് ശരിയല്ല സാറേ, അവിടെ അനാശാസ്യ പ്രവൃത്തിയാണ് നടക്കുന്നത്, അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. മര്യാദയ്ക്ക് ഒന്ന് പഴിക്കാൻ നോക്കടോ. സാറ് വേണ കേട്ടാ, പഴപ്പിക്കണോന്ന്. എന്താടോ? അല്ല സാറേ, ഈ പുതുതായിട്ട് താമസിക്കാൻ വന്ന ആൾക്കാരാരാ? ആരാ വന്നത്? ക്യാപ്റ്റൻ കൃഷ്ണമേനോൻ, അദ്ദേഹത്തിന്റെ ഫ്രണ്ടും. ഏത് ടീമിന്റെ ക്യാപ്റ്റനാ? ഇന്ത്യൻ ടീമിന്റെ ആണോ കേരളത്തിന്റെ ആണോ? ഏത് ടീമിന്റെ ആയാലും ശരി, കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ നിമിഷം തന്നെ ഇവിടുന്ന് പറഞ്ഞുവിടും. ഓ, പറഞ്ഞുവിടും പറഞ്ഞുവിടും ഒന്ന് പറയാതെ സാറേ, ഞാനൊന്ന് പിടിച്ചു നിന്നോട്ടെ സാറേ. നേരത്തെ നിന്ന ഹോട്ടലിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പുറമെ പ്രേതശല്യം ഉണ്ടായിരുന്നു, ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ടെങ്കിൽ തന്നെ കളഞ്ഞിട്ട് പോണോ? ഓ ശരി സാറേ, എന്നാ പോട്ടെ. ഇവ അധികകാലം ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഹലോ, ഞാനാ ശരത്ത്. ഓ മനസ്സിലായി, എന്താ സാർ? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എന്തായത്? രോഹിണിയും ജോസും കൂടി ടൂറിലാണോ? അവരെ ലച്ചുമോളെ ഒഴിവാക്കിയിട്ട് ഒന്നിച്ചൊരു ഹോട്ടലിലാണോ താമസം? അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയ ആ അവസരം പാഴാക്കി കളയാൻ പറ്റില്ല. അതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ അടുപ്പമാണെന്ന് പറഞ്ഞ അതിനൊരു ന്യായീകരണമായിരിക്കും ആ കുഞ്ഞ് പറയുമ്പോ കുറച്ച് കേറ്റി പറഞ്ഞു. മനസ്സും അടുത്തിട്ട് അയാൾ ഈ നാട്ടിൽ നിന്ന് പോയാലും കുഴപ്പമില്ല. ഹലോ, നീ എന്തൊന്നും മിണ്ടാത്ത? ഹലോ, അല്ല, അവര് ഹണിമൂൺ ട്രിപ്പിന് പോയിരിക്ക. ഹണിമൂൺ ട്രിപ്പോ? ഇപ്പോഴാണോ അതിനൊക്കെ സമയം? ഞാൻ പറഞ്ഞല്ലോ സാർ, അവരെ നമ്മൾ അടുക്കുകയാണെന്ന്. രോഹിണി തന്നെയാണ് പറഞ്ഞത് കുറച്ച് ദിവസം ഒന്നിച്ച് കഴിയണമെന്ന്. നീ കള്ളം പറയുക.
അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ഇതാ ജോസിന്റെ ബുദ്ധിയാ. അല്ല സർ, നടന്നതാ ഞാൻ ഈ പറഞ്ഞത്. വച്ചിട്ട് പോടാ. നന്ദി കേട്ടവനെ. നമ്മൾ സംശയിച്ച ശരിയാ, അവരെല്ലാരും ഒരിടത്തുണ്ടെന്ന് തോന്നുന്നു. ശരസാറ് രോഹിണിയും ജോസാറിനെ ഒന്നിച്ച് കണ്ടിട്ടാ വിളിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ ശരത്തേട്ടനെ ഇനി അവരെ ഫോളോ ചെയ്തായിരിക്കും. അതിന് ക്യാപ്റ്റനും ശരസാറും അല്ലേ ഇവിടെ നിന്ന് ആദ്യം പോയത്. അത് കഴിഞ്ഞിട്ടല്ലേ മറ്റു രണ്ടുപേരും പോയത്. എല്ലാവരും അങ്ങേര് വിരൽ പിടിച്ച അവസരമാണ് വിളിച്ചത്. ഇനി അവിടെ എന്തൊക്കെയാണോ നടക്കുന്നത്. ഭാര്യയെ സ്നേഹിക്കാൻ കൊണ്ടുപോയിട്ട് അവസാനം ഭാര്യ നഷ്ടപ്പെടുമെന്തോ. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് സന്തോഷം തന്നെ. അത് ദൈവത്തിന്റെ ഇടപെടലായിരിക്കും. എല്ലാം തിരിച്ചറിഞ്ഞ ശേഷം രോഹിണി ചേച്ചിയെ അരികിൽ നിർത്താൻ ജോസാർ ഇതുപോലെ മോശമായ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങേര് മാത്രമല്ല, നരേട്ടിനിപ്പൊ കാണിക്കുന്ന എന്തൊക്കെയാ, അവർ തമ്മിൽ അടുക്കുവാണ്, ഹണിമൂൺ ട്രിപ്പാണെന്നൊക്കെയല്ലേ പറഞ്ഞെ. അതെന്തിനാ അങ്ങനെ പറയണോന്നാണല്ലോ മറ്റേ അദ്ദേഹത്തിന്റെ കൽപ്പന. ആരെന്ത് കൽപ്പിച്ചാലും ശരി, നമുക്ക് നമ്മുടേതായൊരു വ്യക്തിത്വം വേണം. എന്നെ ഈ രീതിയിലാക്കിയെടുക്കാൻ നീ നിമിത്തമായതുപോലെ തന്നെ ജോസാറും അമ്മച്ചിയും അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടില്ലേ, അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ മരണം മുഖാമുഖം കണ്ടപ്പോ നരേട്ടിനെ സഹായിച്ചു. എന്ന് വെച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാ നരേട്ടിനെ അതനുസരിക്കേണ്ട കാര്യമുണ്ടോ? എന്നെ സഹായിക്കണവരെ മറക്കാൻ എനിക്ക് പറ്റൂല. അങ്ങനെ മറന്നാ നമ്മള് മനുഷ്യരല്ലായി തീരൂലേ. ഈ നന്ദി സ്നേഹമൊക്കെ എന്നു മുതലാണ് ഉണ്ടായി തുടങ്ങിയത്? എന്നു മുതലെങ്കിലും ആയിക്കോട്ടെ, എന്താണെങ്കിലും ശരി, അതിനുശേഷം സഹായിച്ചവരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുള്ളൂ. ഇങ്ങനൊരു സാഹചര്യം അല്ലായിരുന്നെങ്കിൽ ജീവൻ കൊടുത്തും ജോസാറിനെ സഹായിക്കാൻ ഞാൻ പറഞ്ഞേനെ. എന്നാൽ ഇവിടെ അദ്ദേഹത്തെ പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് ചുറ്റിലും. രോഹിണി ചേച്ചിയായിട്ട് എനിക്കുള്ള ബന്ധത്തിന് കാലത്തിന്റെ പഴക്കമുണ്ട്. രാഖിയുള്ള കാലം മുതൽ തുടങ്ങിയ ബന്ധമാ അത്. അതുകൊണ്ട് രോഹിണി ചേച്ചിക്ക് തകർച്ച ഉണ്ടാവുന്ന ഒന്നിനും ഞാൻ കൂട്ടു നിൽക്കില്ല. അതുകൊണ്ടാ പറഞ്ഞേ, ജോസാറ് പറയുന്നൊക്കെ നരേട്ടൻ അതേപടി അങ്ങ് അനുസരിക്കരുത്. ഈ തലവേദന എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാ മതി എനിക്ക്. രോഹിണി വീണ്ടും അമ്മ കൂടിയായാ പിന്നെ പേടിക്കാവുന്നില്ല. അതേപറ്റി എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. സത്യത്തിൽ ലീനേച്ചിക്കും രഹനയ്ക്കുമൊക്കെ അതോർത്തിട്ട് ഭയമുണ്ട്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അത്. പിന്നെ സംഭവിച്ച അത് വിധി. മിക്കവാറും ഈ യാത്ര കഴിയുന്നതോടെ നിങ്ങളൊക്കെ ഭയക്കുന്നത് പോലെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതിനിടയില ഇപ്പൊ മറ്റേ വിളി വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രോഹിണി ചേച്ചിയും ശരസാറും ഒക്കെ സത്യമുള്ളവരാ. അതുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടായാലും അവർ തമ്മിൽ അവസാനം ഒന്നിക്കും. അപ്പൊ ജോസാന്റെ അമ്മച്ചിയുടെ ഗതി എന്തായിരിക്കും? ഒരു ഭാഗം ജയിക്കുമ്പോ മറുഭാഗത്തുള്ളവർ കരഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ജോസാറെല്ലാം മനസ്സിലാക്കിയിട്ട് അമ്മച്ചിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് രോഹിണിയെ ശരസാറിന് തിരിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നീ പറഞ്ഞ പോലെ എല്ലാവർക്കും മനസമാധാനം ഉണ്ടാവും. അല്ലെങ്കിൽ പണിയാ മോളെ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ കണ്ണീര് നമ്മൾ കാണേണ്ടി വരും. അമ്മച്ചിക്കും ജോസാറിനും വേണ്ടി രോഹിണിച്ചി ത്യാഗം ചെയ്യൂ. അല്ല, അവര് ഹണിമൂൺ ട്രിപ്പിന് പോയതാണെന്നൊക്കെയാ പറച്ചില്. എനിക്ക് ടീച്ചറിനൊന്ന് വിളിക്കണമെന്നുണ്ട്, പക്ഷേ ജോസാറിന് ഇഷ്ടപ്പെടില്ലല്ലോ. രോഹിണിയേച്ചിയെ മോളെയും കൊണ്ട് ജോസാറിന് വിദേശത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് നരേട്ടനടയ്ക്ക് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ജോസാർ അതൊക്കെ ചെയ്യും. അവരെ ഇപ്പോഴിങ്ങി വരുത്താൻ എന്താ ഒരു മാർഗം? രോഹിണിയേച്ചി ഒരിക്കലും ജോസാറിന്റെ ഭാര്യയാവാൻ പാടില്ല.
സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു അപകടം പറ്റരുത്. ഇത് എവിടെ പോയിട്ടാ വരുന്നേ? ഞാൻ ഉമ്മൂമ്മയോടൊപ്പം സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാ. ഓ, മോൾക്ക് അമ്മയെ കാണണമെന്നില്ലേ? ഉണ്ട്. എന്നാ അമ്മയോട് പെട്ടെന്ന് വരാൻ പറയാത്ത എന്താ? പറയാം. ആ, ഇന്ന് തന്നെ മോൾ അമ്മയെ വിളിക്കണം. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എന്താ മോളെ? ജോസാറും രോഹിണി ടീച്ചറും ഒന്നിച്ച് ഒരുപാട് ദിവസം ഹോട്ടൽ മുറിയിലൊക്കെ കഴിയുന്നത് കുഴപ്പമാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രോഹിണിച്ച് നാട്ടിൽ വരുത്തണം. അതിനാ ലക്ഷ്മണോട് വിളിക്കാൻ പറഞ്ഞത്. രോഹിണി മോക്കും ആ യാത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്നൊന്നും തിരിച്ചു വരുത്തില്ല. പാവം ശരത്ത്, ആ കൊച്ചു രോഹിണിയെ കാത്തിരിക്കുന്നത് മാത്രം മിച്ചം. ശരത്തേട്ടനും രോഹിണി ടീച്ചറും തമ്മിലുള്ള ബന്ധം പവിത്രോ, അതുകൊണ്ട് അവർക്കിടയിൽ എന്നും ഒരു അകലം ഉണ്ടാവും. ദൈവം ഒരിക്കലും അതിരുവിട്ടു പോകാൻ അവരെ അനുവദിക്കില്ല. എനിക്ക് ഓരോന്നാലോചിച്ചിട്ട് പേടിയാവുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരന് ജീവിക്കാനേ പറ്റുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുക്കള്. അതിൻ്റെ കൂടെ ഭാര്യ മോളും ജീവിക്കുന്നതോ മറ്റൊരാളിൻ്റെ കൂടെ. എന്നെങ്കിലും എപ്പോഴെങ്കിലും അതിനൊരു മനസമാധാനം കിട്ടണ്ടേ? സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണ്ടേ? ഓ, എൻ്റെ പടച്ചോനെ. രോഹിണി നിന്നെ കണ്ടാൽ അവരുടെ ഈ യാത്ര മാത്രമല്ല, പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ വിഷയങ്ങളായിരിക്കും. എന്നാൽ ഞാൻ എൻ്റെ നയം വ്യക്തമാക്കാം. തൻ്റെ ജീവിതത്തിലേക്ക് ഇനിയൊരു പുരുഷൻ വരുന്നത് അയാളെ താൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് താങ്ങാവുന്നതിലപ്പുറം.